Hi everyone, welcome to Merry Kitchen Tales. In this recipe, a loaf cake is Jaggery Nuts Loaf Cake. Very simple and easy to make. I am using panjasara instead of sugar. Sharkare and use it. Now, we will recipe. The rest details recipe. ആദ്യം നമ്മൾ പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ലോഫ് പാൻ എടുക്കാം. ലോഫ് പാനിൽ ഇത്തിരി ബട്ടർ ഗ്രീസ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ ഡസ്റ്റ് ചെയ്തിട്ട് അത് മാറ്റി എടുത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാം. 180°C ഫോർ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു ബൗൾ എടുക്കാം. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സിഫ്റ്ററിലേക്ക് ഓരോ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലാദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. അതിനുശേഷം 1/2 teaspoon ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 teaspoon ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം നമുക്ക് സിഫ്റ്റ് ചെയ്ത് ബൗളിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് മാറ്റിയെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു മിക്സിംഗ് ബൗളിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് 1/2 കപ്പ് സോഫ്റ്റൻ ബട്ടർ ആണ്. റൂം ടെമ്പറേച്ചർ ഉള്ള ബട്ടർ വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ സോൾട്ടഡ് ബട്ടർ ആണ്. നിങ്ങളുടെ കയ്യിൽ അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ 1/4 teaspoon ഓഫ് സോൾട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് ഈ ബട്ടർ ഒന്ന് പെയിൽ കളറാവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് വിസ്കർ ആയാലും യൂസ് ചെയ്താലും മതി. ഇപ്പൊ ഏകദേശം ബട്ടർ പെയിൽ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നത് 1/2 കപ്പ് തിക്കായിട്ടുള്ള മെൽറ്റഡ് ശർക്കരയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് ഗ്രേറ്റഡ് ശർക്കര എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്ത് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടുന്നവരെ നമുക്ക് മെൽറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 30 സെക്കൻഡ്സ് ബീറ്റ് ചെയ്യാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ കിട്ടുന്നവരെ ഇപ്പൊ ഇതാ ഏകദേശം നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. 1 മിനിറ്റത്തേക്ക് മീഡിയം സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 1 teaspoon വാനില എസൻസും ആഡ് ചെയ്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ മാറ്റിയെടുത്ത് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 batches ആക്കിയിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാനിപ്പം ഫസ്റ്റ് ബാച്ച് കുറച്ച് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതായത് പൊടിയൊന്നും പുറത്ത് തെറിക്കാതിരിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബീറ്റർ വെച്ചിട്ട് ലോ സ്പീഡിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് പാലാണ്. ഇതിൽ 1/2 കപ്പ് പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. റൂം ടെമ്പറേച്ചർ പാലാണ്. ഇത് ഞാൻ 3 batches ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ആദ്യത്തെ ബാച്ച് പാലും കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്തിട്ട് ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. കുറച്ച് പാലും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഞാൻ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കൊരു 30 സെക്കൻഡ്സ് ലോ സ്പീഡിലിട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ സൈഡിലുള്ളതെല്ലാം സ്ക്രേപ്പ് ഔട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ കൂടുതൽ നേരം ബീറ്റ് ചെയ്യരുത്. കൂടുതൽ നേരം നമ്മൾ ബീറ്റ് ചെയ്യുന്നതോറും കേക്കിൻ്റെ ടെക്സ്ചർ കൂടുതൽ ഹാർഡ് ആവാൻ ചാൻസസ് ഉണ്ട്. നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡിങ് മോഷനിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അതിനുശേഷം നമുക്ക് ചോപ്ഡ് ആൽമണ്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നട്ട്സ്, അതായത് പിസ്തയോ വാൾനട്ട്സ് അല്ലെങ്കിൽ കാഷ്നട്ട്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഫോൾഡിങ് മോഷനിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന ലോഫ് പാനിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗവും സൈഡ്സും എല്ലാം നല്ലോണം ഈവണാക്കി എടുക്കാം. പിന്നെ നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം, ഇതിലുള്ള എയർ ബബിൾസ് ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ ലൈക്ക് ആൽമണ്ട്സ് അല്ലെങ്കിൽ പിസ്ത, കാഷ്യൂനട്ട്സ്, വാൾനട്ട്സ് ഏതായാലും നമുക്ക് ചോപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു 180°C 30-40 minutes നമുക്ക് ബേക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ട്രേയിൽ വെച്ച് തന്നെ ഒരു 10 മിനിറ്റത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് 10 മിനിറ്റിന് ശേഷം നമുക്കൊരു വയർ റാക്കിലേക്ക് മാറ്റാം. ഒരു 1 to 2 hours ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് സ്ലൈസ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ട് വളരെ സോഫ്റ്റ് ആൻഡ് സ്പഞ്ചിയാണ് ഈ കേക്കിൻ്റെ ടെക്സ്ചർ. ഏറ്റവും നല്ലത് 6 to 12 hours കഴിയുമ്പോൾ കേക്ക് സ്ലൈസ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും. ഉള്ള കേക്കിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇതിൻ്റെ ഫ്ലേവേഴ്സ് ആയാലും ഇതിൻ്റെ നല്ലൊരു സ്മെല്ലായാലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ശർക്കര ആഡ് ചെയ്തതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറാണ് ഈ കേക്കിന്. അപ്പോൾ എല്ലാവരും വീക്കിലി ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ റെസിപ്പി, ഹെൽത്തിയാണ് ഈ കേക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര ആഡ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഇത് കണ്ടില്ലേ, വളരെ സോഫ്റ്റാണ് ഈ കേക്കിൻ്റെ ടെക്സ്ചർ. ഇതേ മെഷർമെൻറ്റ്സ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തന്നെ ഇങ്ങനത്തെ നല്ലൊരു സ്പഞ്ചി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കാം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അൺടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ഡിൻറ്റർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.